Good morning and welcome to Varthamanam innathe prathanapetta patravarthakal. വെടിക്കെട്ട് അപകടവുമായി ബന്ധിപ്പിച്ച മരണസംഖ്യ മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇന്ന് റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ 113 പേർ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. 106 ആണ് ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. ഇന്നലെ പത്രങ്ങൾ നമുക്ക് 109 കണക്ക് തന്നു. ഇന്നിതാ 4,113 ആയിരിക്കുന്നു. 40 ആളുകൾ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ വിവിധ ആശുപത്രികളിൽ തുടരുകയും ചെയ്യുന്നു. അങ്ങനെ മരണസംഖ്യ ഇനിയും ഉയരാം. ഇപ്പോൾ 113 ആയിരിക്കുന്ന വാർത്ത പത്രലോകം നമുക്ക് ഇന്ന് തരുന്നുണ്ട്. ഈ വെടിക്കെട്ട് അപകടവുമായി ബന്ധിപ്പിച്ച് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ്റെ അന്വേഷണം, കേന്ദ്രത്തിൻ്റെ അന്വേഷണം, ഇങ്ങനെ അന്വേഷണങ്ങൾക്ക് പിറകെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേരള ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസുണ്ട്. ആ കേസിനെ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. സ്പഷ്ടമായ ചില നിലപാടുകൾ എടുത്തുകൊണ്ട് ഉത്തരവുകൾ എന്ന നിലയ്ക്ക് തന്നെ കോടതി അത് സർക്കാരിലേക്ക് എത്തിക്കുന്ന വാർത്ത ഇന്ന് പത്രലോകം തരുന്നു. ഇന്നലെ ഹൈക്കോടതി സ്വമേധയാ ആ കേസ് എടുത്തപ്പോൾ എന്തൊക്കെ നിലവാരത്തിലാണ് അതിനെ നോക്കിക്കണ്ടത്, ഏതൊക്കെ പുതിയ അതേ സംബന്ധിച്ച റൂളിങ്ങുകളാണ് പുറത്തേക്ക് വരുന്നത് കാണുക. മാതൃഭൂമിയുടെ ലീഡ് വാർത്ത തന്നെ അതാണ്. രാത്രി വെടിക്കെട്ട് നിരോധിച്ചു. വെടിക്കെട്ട് എന്നത് അഥവാ കമ്പക്കെട്ട് എന്നത് രാത്രികാല വിനോദമാണ്. രാത്രിയുടെ ഇരുണ്ട പശ്ചാത്തലത്തിലാണ് വെളിച്ചത്തിൻ്റെയും ശബ്ദത്തിൻ്റെയും ആഗമനം വിളിച്ചറിയിച്ചുകൊണ്ട് വെടിക്കെട്ട് നടക്കുന്നത്. അതുകൊണ്ട് രാത്രിയുടെ കാളിമ പടർന്ന പശ്ചാത്തലത്തിൻ്റെ അഭാവത്തിൽ വെടിക്കെട്ട് തരുന്ന ശബ്ദവും വെളിച്ചവും എത്രമാത്രം സൗന്ദര്യാത്മകമായി പ്രേക്ഷകർക്ക് തോന്നും എന്ന കാര്യം സംശയമാണ്. എങ്കിലും രാത്രി വെടിക്കെട്ട് നിരോധിച്ചു കഴിഞ്ഞിരിക്കുന്നു ഹൈക്കോടതി. ഇനി അത് അസാധ്യമാണ് മറ്റൊരു കോടതി തീരുമാനം വരാത്ത പക്ഷം. പുറ്റിങ്ങൽ ദുരന്തം CBI അന്വേഷണ സാധ്യത ഹൈക്കോടതി തേടി. പോലീസിനും ഭരണ സംവിധാനത്തിനും പിഴവ് പറ്റി എന്ന നഗ്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി വിളിച്ചോതുകയുണ്ടായി ഹൈക്കോടതി. ഹൈക്കോടതിയുടെ ആ നിലപാടുകളുടെ വിശദാംശങ്ങൾ ഇങ്ങനെ തരുന്നു സ്വന്തം ലേഖിക കൊച്ചിയിൽ നിന്ന്. രാത്രിയിൽ ശബ്ദത്തോടെയുള്ള വെടിക്കെട്ട് ഹൈക്കോടതി നിരോധിച്ചു. നിയമവിധേയമായി മാത്രമേ വെടിക്കെട്ടാകാവൂ എന്നും ജസ്റ്റിസ് തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ, ജസ്റ്റിസ് അനു ശിവരാമൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. വെടിക്കെട്ട് അപകടത്തിൽ പോലീസിൻ്റെ അന്വേഷണം ഫലപ്രദമാകുമോ എന്ന് കോടതി ചോദിച്ചു. കോടതിക്കാര്യത്തിൽ സംശയമുണ്ട്, എന്തുകൊണ്ട് CBI അന്വേഷണമായിക്കൂടാ എന്നും കോടതി ചോദിക്കുകയുണ്ടായി. അന്വേഷണം CBIക്ക് വിടണോ എന്ന് സർക്കാർ തീരുമാനിക്കണം. കുറ്റം തടയേണ്ട ബാധ്യത പോലീസിനുണ്ടായിരുന്നു. അതിൽ പോലീസിനും സംസ്ഥാന ഭരണ സംവിധാനത്തിനും പിഴവ് പറ്റി. ഇവിടെ പോലീസിനൊപ്പം റവന്യൂ സംവിധാനവും ഉണർന്ന് പ്രവർത്തിച്ചില്ല എന്ന് വേണം കരുതാൻ എന്ന് കോടതി കൃത്യമായ നിലപാടുകൾ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. സത്യത്തിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഏറ്റവും മുതിർന്ന തലവൻ എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ്. ജില്ലാ കളക്ടർ സ്ത്രീയാണ് കൊല്ലത്ത്. ആ ജില്ലാ കളക്ടർ ഇക്കാര്യം കൃതഹസ്തതയോടെ അന്വേഷിച്ച് കൃത്യമായൊരു നിർദ്ദേശം നൽകുകയുണ്ടായി. ഇത്തവണ കമ്പക്കെട്ട് പാടില്ല എന്ന നിർദ്ദേശം കോടതിയുടെ അതേ സംബന്ധിച്ച നിലപാടുകളടക്കം മനസ്സിൽ പേറിക്കൊണ്ട് കമ്പക്കെട്ട് പാടില്ല, മത്സര കമ്പക്കെട്ട് പ്രത്യേകിച്ചും പാടില്ല. ഇതേ സംബന്ധിച്ച് കൃത്യമായ ധാരണ എഴുതി തയ്യാറാക്കി തന്നെയാണ് പോലീസിന് നൽകിയത് ജില്ലാ കളക്ടർ. പോലീസ് പുല്ലുവിലയാണ് ആ പേപ്പറിന് നൽകിയത്. അതുകൊണ്ട് ജില്ലാ കളക്ടർ പോലീസിനോട് പറഞ്ഞാൽ പോലീസ് അനുസരിക്കാൻ ബാധ്യസ്ഥമാണെങ്കിൽ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം ഹൈക്കോടതിയുടെ തീരുമാനങ്ങൾ, മുൻ തീരുമാനങ്ങൾക്ക് അനുഗുണമാണെങ്കിൽ, അനുപൂരകമാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് പോലീസ് അതിന് പുല്ലുവില നൽകി എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഉയർന്ന അധികാരത്തിൻ്റെ സമ്മർദ്ദം പോലീസിനുമേൽ വന്നു. ഒരു XMP വിചാരിച്ചാലൊന്നും സംഭവിക്കുന്ന കാര്യമല്ല. അതിൻ്റെ മുകളിലുള്ള സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ മിനിസ്ട്രിയിൽ നിന്നുള്ള സമ്മർദ്ദം തന്നെ വന്നു. മന്ത്രിസഭ നിന്ന് തന്നെ, മന്ത്രിമാരുടെ തലത്തിൽ നിന്ന് തന്നെ സമ്മർദ്ദം വന്നിരിക്കുന്നു. അതാണ് കോടതി കണ്ടെത്താൻ പോകുന്നത്. ഏതായാലും അതുമായി ബന്ധിപ്പിച്ച അന്വേഷണങ്ങൾ നടക്കട്ടെ.
ഒരു കാര്യം ഉറപ്പായി, രാത്രി വെടിക്കെട്ട് നിരോധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അപകടങ്ങൾ ഒഴിവാക്കപ്പെട്ടു എന്നതു മാത്രമല്ല, വെടിക്കെട്ടുമായി ബന്ധിപ്പിച്ച് രാത്രിയുടെ പശ്ചാത്തലത്തിൽ അരങ്ങേറുന്ന ആ മനോഹര രാത്രികൾ ഇനി സ്വപ്നങ്ങളിൽ മാത്രം. വെടിക്കെട്ട് അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ എടുത്ത തീരുമാനങ്ങൾ, വിഷുവാണ് വരുന്നത്, വിഷുപ്പടക്കങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. വിഷു ഒരുപക്ഷെ ദക്ഷിണ കേരളത്തിൽ ഗൗരവതരമായ ഒരു ആഘോഷമായിരിക്കില്ല, പക്ഷേ മലബാറിൽ അത് വൻതോതിലുള്ള വെടിക്കെട്ട് അരങ്ങേറുന്ന ഒരു ആഘോഷം തന്നെയാണ്. അതിന് നിയന്ത്രണം വന്നിരിക്കുന്നു. ദുരന്തങ്ങൾ ഒഴിവാക്കാൻ വിഷുദിനത്തിൽ പടക്കം പൊട്ടിക്കുന്നതിന് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് നിയന്ത്രണം ഏർപ്പെടുത്തി. 125 ഡെസിബലിൽ കൂടുതൽ ശബ്ദമുണ്ടാക്കുന്ന പടക്കങ്ങളുടെ, അതായത് കൂട്ടിക്കെട്ടിയ പടക്കങ്ങൾ, മാലപ്പടക്കങ്ങൾ തുടങ്ങിയവ, അവയുടെ വിൽപ്പനയും ഉപയോഗവും നിരോധിച്ചു. രാത്രി 10-നും രാവിലെ 6-നുമിടയിൽ ശബ്ദമുള്ള പടക്കങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. നിശബ്ദ മേഖലകളിലായി സംരക്ഷിക്കേണ്ട സ്ഥലങ്ങളായ ആസ്പത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ എന്നിവയുടെ 100 മീറ്റർ പരിസരത്ത് പടക്കങ്ങൾ പൊട്ടിക്കുന്നതും നിരോധിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇത്തവണ വിഷു ആഘോഷം ശബ്ദായമാനമായിരിക്കില്ല എന്നാണ് ഇതുമായി ബന്ധിപ്പിച്ച വാർത്ത നമുക്ക് തരുന്നത്. അടിയന്തിരമായി വരുന്ന ചില പ്രത്യാഘാതങ്ങൾ തൃശ്ശൂർ പൂരമാണ് ആദ്യമായി വരുന്നത്. ആശങ്ക മാറ്റിയില്ലെങ്കിൽ പൂരം ചടങ്ങ് മാത്രമായി അവശേഷിക്കും. മെലിഞ്ഞ് മെലിഞ്ഞ് മാറും പൂരം. പൂരവുമായി ബന്ധിപ്പിച്ച് നമുക്കറിയാം, പൂരപ്പറമ്പിലെ സവിശേഷതകൾ, തൃശ്ശൂർ പൂരത്തിൻ്റെ പൂരപ്പറമ്പിലെ സവിശേഷതകൾ ഒരുപക്ഷെ അനുനിമിഷമെന്നോണം ദൃശ്യമാധ്യമങ്ങൾ എത്തിക്കുന്ന കേരളത്തിൻ്റെ വലിയ ഒരു ഉത്സവമാണ്. ആ ഉത്സവം ശോഷിച്ച് വളരെ ചെറുതാകാൻ പോകുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ മാതൃഭൂമി പ്രധാനപ്പെട്ട വാർത്തയ്ക്കൊപ്പം ഇൻസെറ്റ് വാർത്തയായി തരുന്നു. അതിങ്ങനെ ആശങ്ക സംസ്ഥാന സർക്കാർ അകറ്റിയില്ലെങ്കിൽ പൂരം ചടങ്ങുകൾ മാത്രമാക്കി നടത്താൻ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ തീരുമാനിച്ചു. ഇന്നലെ ദേവസ്വങ്ങളുടെ യോഗമുണ്ടായിരുന്നു. ദേവസ്വങ്ങളുടെ ഭാരവാഹികൾ ഉൾക്കൊള്ളുന്ന മാനേജിംഗ് ട്രസ്റ്റി യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. ചടങ്ങ് മാത്രമാക്കാൻ തീരുമാനിച്ചാൽ ഇരു വിഭാഗങ്ങളിലും ഓരോ ആന വീതമേ ഉണ്ടായിരിക്കൂ. വെടിക്കെട്ടുണ്ടാവില്ല. വെടിക്കെട്ട് നിയന്ത്രണത്തിനെതിരെ ശക്തമായ എതിർപ്പാണ് യോഗത്തിൽ വന്നത്. പൂരം ഒരാനപ്പുറത്ത് നടത്തുന്നത് ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. 10 കണക്കിന് ആനകൾ അണിനിരന്ന് നിന്നുകൊണ്ട് പൂരത്തിൻ്റെ അന്ന് നടക്കുന്ന കുടമാറ്റം, മമ്മൂട്ടി ഒരു സിനിമയിൽ ചോദിക്കുന്നത് മാതിരി, ഈ കുടമാറ്റത്തിന് എന്ത് പ്രസക്തി, നിറമുള്ള കുടകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിൽ എന്ത് കാര്യം എന്ന് ചോദിക്കുന്നത് മറ്റ് ജനവിഭാഗങ്ങളാണെങ്കിൽ, തൃശ്ശൂർക്കാർക്ക് ആ കുടമാറ്റം ഒരു വികാരമാണ്. ആ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള മഹാ ഉത്സവമാണ്. ആ ഉത്സവത്തിൽ ഒറ്റയാന, മെലിഞ്ഞു നിൽക്കുന്ന ഒരൊറ്റയാനയുടെ മേൽ കുടമാറ്റം നടക്കുന്നതിന് അർത്ഥമൊന്നുമില്ല. ആ അർത്ഥത്തിലേക്ക് പൂരം ഒരാനപ്പുറത്ത് നടത്തിയ അവസ്ഥയുണ്ടാകും. അത്തരം സന്ദർഭങ്ങൾ ചരിത്രത്തിൽ വിരളമല്ല. ഇതിനു മുമ്പ് ഒരാനപ്പുറത്ത് പൂരം നടത്തിയിട്ടുണ്ട്. അതും മാതൃഭൂമി തരുന്നു. കാണുക, 1948 ഗാന്ധിജി മരിച്ച വർഷം പൂരം ഒരാനപ്പുറത്ത് പ്രതീകാത്മകമായാണ് നടത്തിയത്. 1963 ചൈന യുദ്ധ സമയത്തും ഒരാനപ്പൂരമാണ് നടന്നത്. 1930 പൂരം പെരുമഴയിൽ കുതിർന്നു. ഇരുവിഭാഗത്തിനും ആനകളെ പൂർണ്ണമായും എഴുന്നള്ളിക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ രാഷ്ട്രീയമായി വരുന്ന ദുരന്തങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, ആ സാഹചര്യത്തിൽ ഒറ്റയാനപ്പൂരങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ചരിത്രത്തിൽ അത് പുതിയ കാര്യമൊന്നുമല്ല. ഒറ്റയാനപ്പുറത്ത് പൂരം വേണ്ടി വരും എന്നാണ് ദേവസ്വങ്ങൾ പറയുന്നത്. ഏതായാലും തൃശ്ശൂർകാരെ സംബന്ധിച്ച് മഹാമനോവ്യഥയുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയായിരിക്കും അത്. വെടിക്കെട്ട് അപകടം 113 പേരുടെ മരണത്തിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞല്ലോ. ആ വെടിക്കെട്ട് അപകടത്തിൽ ഇന്നലെ മരിച്ച 2 സഹോദരങ്ങളുണ്ട്. മുഖ്യ കരാറുകാരനും സഹോദരനും ആണ്. ആ മരണ വാർത്ത മാതൃഭൂമി 1-ാം പേജിൽ തരുന്നു. പരവൂർ വെടിക്കെട്ട് അപകടത്തിൽ മരണം 113 ആയി. ചൊവ്വാഴ്ച 4 പേരാണ് മരിച്ചത്. പരിക്കേറ്റ മുഖ്യ കരാറുകാരിലൊരാളായ കഴക്കൂട്ടം FCIക്ക് സമീപം ശാന്ത നിവാസിൽ സുരേന്ദ്രനും സഹോദരൻ കഴക്കൂട്ടം കരിയിൽ പണിയിൽ വീട്ടിൽ സത്യനും മരിച്ചു. സുരേന്ദ്രൻ്റെ മകൻ ഇപ്പോഴും ആശുപത്രിയിലാണ്. അത്ര സീരിയസ് അല്ല എന്നു മാത്രം. നിയമവിരോധ മത്സര വെടിക്കെട്ട്
ആ ക്ഷേത്രത്തിൽ നടക്കുമ്പോൾ അതിന് കാവൽ നിന്ന പോലീസുകാരുണ്ടായിരുന്നു. ആ പോലീസുകാരുടെ വിശദമായ വിവരങ്ങൾ ജില്ലാ കളക്ടർ അന്വേഷിച്ച് കണ്ടുപിടിച്ച് സർക്കാരിനെ അറിയിച്ചിരിക്കുന്നു. ആ വാർത്ത അന്വേഷിച്ച് കണ്ടുപിടിച്ച് മംഗളം ഒന്നാം പേജിൽ എസ് നാരായണൻ നമുക്ക് തരുന്നു. കാണുക, മത്സര വെടിക്കെട്ടിന് 200 പോലീസുകാർ സാക്ഷിയെന്ന് കളക്ടറുടെ റിപ്പോർട്ട്. കൊല്ലം പരവൂർ പുറ്റിങ്ങൽ ക്ഷേത്രത്തിലെ വെടിക്കെട്ട് ദുരന്തമുണ്ടായ സംഭവ സ്ഥലത്ത് 200 പോലീസുകാർ ഉണ്ടായിരുന്നതായി കൊല്ലം ജില്ലാ കളക്ടർ എ ഷൈനമോളുടെ രഹസ്യ റിപ്പോർട്ട്. മത്സര വെടിക്കെട്ട് നടക്കുമെന്ന വിവരമറിഞ്ഞിട്ടും പോലീസ് തടഞ്ഞില്ല എന്ന് ചീഫ് സെക്രട്ടറി പി കെ മുഹന്തിക്ക് നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ആ റിപ്പോർട്ട് ഗൗരവതരമായ പരിഗണനയിലേക്ക് സഞ്ചരിക്കുന്നു എന്നും എസ് നാരായണൻ ഈ വാർത്തയിൽ നമ്മോട് പറയുന്നു. വെടിക്കെട്ട് ദുരന്തം അനാഥരാക്കിയ രണ്ട് കുട്ടികളുടെ വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചിരുന്നു. ആ കുട്ടികൾക്ക് തണലൊരുക്കി സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നു. ദത്തെടുക്കുന്നു ആ കുട്ടികളെ സർക്കാർ. കൃഷ്ണയ്ക്കും കിഷോറിനും തണലൊരുങ്ങുന്നു. കൃഷ്ണയെയും കിഷോറിനെയും കരുതലോടെ ചേർത്തണച്ച് സർക്കാർ. പരവൂർ പുറ്റിങ്ങൽ ക്ഷേത്രത്തിലെ വെടിക്കെട്ട് അപകടത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കൃഷ്ണയുടെയും കിഷോറിൻ്റെയും സംരക്ഷണം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുമെന്ന നിലയ്ക്ക് അക്കാര്യത്തിൽ തീരുമാനമായി എന്നാണ് മലയാള മനോരമയുടെ ഈ ഒന്നാം പേജ് വാർത്ത നമ്മോട് പറയുന്നത്. പരവൂർ ദുരന്തത്തിൻ്റെ യഥാർത്ഥ ആരാണ്, ആരുടെ അനാസ്ഥയാണ് ദുരന്തത്തിന് വഴിതെളിച്ചത്? അതേ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ്റെ ആരോപണം കൂടി ഉൾക്കൊള്ളുന്ന ഒരു നിലപാട് കാണുക. പരവൂർ ദുരന്തം ഉത്തരവാദിത്വം UDF സർക്കാരിന് എന്ന് വി എസിൻ്റെ പ്രസ്താവന സിറാജ് എന്ന പത്രം അവസാന പുറത്തു തരുന്നു. അതിങ്ങനെ പരവൂർ വെടിക്കെട്ട് ദുരന്തത്തിൻ്റെ ഉത്തരവാദിത്വം UDF സർക്കാരിനാണ് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ. ജാതി മത സംഘടനകളെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി എന്ത് നിയമവിരുദ്ധ നടപടിക്കും ഈ സർക്കാർ കൂട്ടുനിൽക്കും എന്നുള്ളതിൻ്റെ അവസാന തെളിവാണ് ഇത് എന്നും VS തൻ്റെ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. വെടിക്കെട്ട് പ്രത്യാഘാതം തൃശൂർ പൂരത്തിൽ മാത്രമല്ല, ശബരിമലയിലെ വെടി വഴിപാടിന് പോലും വിലക്ക് ഏർപ്പെടുത്തുന്ന തരത്തിൽ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. വലിയ പ്രത്യാഘാതമാണ് അത്. ഒരുപക്ഷെ ഭാവി കേരള ഉത്സവ രംഗങ്ങളിൽ, അമ്പല ഉത്സവ രംഗങ്ങളിൽ പ്രതിഫലിപ്പിക്കുവാൻ പോകുന്നത്. കേരളകൗമുദിയുടെ ആദ്യ വാർത്ത കാണുക. ശബരിമലയിൽ വെടി വഴിപാടിന് വിലക്ക്, വിഷുക്കാലത്താണ് നിരോധനം. ശബരിമല സന്നിധാനത്തെ വെടി വഴിപാട് ജില്ലാ കളക്ടർ വിലക്കി. വെടി വഴിപാട് നടത്തിപ്പിൻ്റെ കരാറെടുത്തയാളുടെ ലൈസൻസ് കാലാവധി അവസാനിച്ചതിലാണ് ഇത്. ഏതായാലും അതിനും വിലക്ക് വന്നിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. വെടിക്കെട്ട് നിയന്ത്രണവുമായി ബന്ധിപ്പിച്ച് ഒരു സർവകക്ഷി യോഗം നാളെ കൂടാൻ പോകുന്നു തിരുവനന്തപുരത്ത്. എല്ലാ കക്ഷികളുടെയും നേതാക്കൾ, അതുപോലെ തന്നെ ഭരണത്തിലിരിക്കുന്നയാൾ, പ്രതിപക്ഷ നേതാവ് അടക്കം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളുടെ യോഗം വിളിച്ചുകൂട്ടി ഇക്കാര്യത്തിലൊരു സമവായമുണ്ടാക്കാൻ ഉമ്മൻചാണ്ടി ശ്രമിക്കുന്നു. ആ വാർത്ത മെട്രോ വാർത്ത എന്ന പത്രം ഒന്നാം പേജിൽ തരുന്നു. ആ വാർത്ത ചിന്താദ്യോപകമായ മറ്റ് ചില കാര്യങ്ങൾ കൂടി നമ്മോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇത്തരമൊരു സമീപനം മദ്യനിരോധനത്തിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ബാർ പൂട്ടിയ കാര്യത്തിൽ, ഒരു ബാറും ഇവിടെ അടച്ചു പൂട്ടിയിട്ടില്ല. പഴയ ബാറുകളിൽ മദ്യവിതരണം മാത്രം, ഗൗരവതരമായ മദ്യവിതരണം മാത്രം നിർത്തി, പകരം അവിടെ ബിയറും വൈനും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ബാറും അടച്ചു പൂട്ടിയിട്ടില്ലെങ്കിലും അടച്ചു പൂട്ടി എന്നാണ് UDFൻ്റെ നേതാക്കൾ പ്രസംഗിക്കുന്നത്. ഏതായാലും അത്തരമൊരു സാഹചര്യത്തിലില്ലാത്ത സമവായ രൂപീകരണം എന്തുകൊണ്ട് ഇത്തവണ ഉണ്ടാകുന്നു? നമുക്ക് ഇത് രണ്ടും ഒന്നിച്ചൊന്ന് പരിശോധിച്ച് നോക്കാം. കൗതുകകരമാണ് സർക്കാരിൻ്റെ ഈ ഇരട്ട സമീപനം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ പരസ്യയിടവേള. വെടിക്കെട്ട് നിരോധനവുമായി ബന്ധിപ്പിച്ച് നാളെ സർവകക്ഷി യോഗം മെട്രോ വാർത്ത ഒന്നാം പേജിലത് തരുന്നു. കാണുക, സംസ്ഥാനത്ത് വെടിക്കെട്ട് നിരോധിക്കണമെന്ന ആവശ്യം ശക്തമായ സാഹചര്യത്തിൽ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ നാളെ സർവകക്ഷി യോഗം ചേരും. മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിൽ ചേരുന്ന യോഗത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, ആരോഗ്യമന്ത്രി VS ശിവകുമാർ, റവന്യൂ മന്ത്രി അടൂർ പ്രകാശ്, പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ തുടങ്ങിയവർ പങ്കെടുക്കുമെന്നാണ് ഈ വാർത്ത പറയുന്നത്. ഇക്കാര്യത്തിലൊരു സമവായ അന്വേഷണം തേടുന്നതിന് സർവകക്ഷി യോഗം വിളിക്കുന്നത് സർവാത്മന എല്ലാവരും സ്വാഗതം ചെയ്യുന്നൊരു കാര്യമാണ്. എന്നാൽ
അത് ഈ കമ്പക്കാര്യത്തിൽ മാത്രമല്ല അതിന് മുമ്പും ചെയ്യാമായിരുന്നുവല്ലോ. സത്യത്തിൽ വെടിമരുന്ന് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ വാസ്തവത്തിൽ ഈ കമ്പങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളൂ. എന്നാൽ മദ്യത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ലോ. മദ്യത്തിൻ്റെ കാര്യത്തിൽ വെടിമരുന്നിനേക്കാൾ എത്രയോ പഴയ ഒരാസക്തിയാണ് മദ്യം. വേദകാലം മുതൽ സോമരസത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. അത്ര പഴയ ഒരു ആചാരം പോലെയുള്ള ഒരാസക്തി നിരോധിക്കുന്നതിനോ അല്ലെങ്കിൽ അതിനെ പരിമിതപ്പെടുത്തുന്നതിനോ തൊട്ടു മുമ്പ് എന്തുകൊണ്ടൊരു സർവകക്ഷി യോഗമൊന്നും വിളിച്ചില്ല? സുധീരൻ അത് സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. കാരണം അതൊന്നുമല്ല ഈ നിരോധത്തിൻ്റെയോ അല്ലെങ്കിൽ ഇത്തരം ഈ കൊപ്പിരി കാട്ടലിൻ്റെയോ ഒക്കെ പിന്നിൽ അഴിമതി തന്നെയായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യം പറയുന്നതിനാണ് ഇത്തരം ഒരു താരതമ്യം ചൂണ്ടിക്കാണിച്ചത്. ഇന്ന് പത്രലോകം തരുന്ന മറ്റൊരു ഗൗരവതരമായ വാർത്ത കേന്ദ്ര സർക്കാരിനെ സുപ്രീം കോടതി വിമർശിച്ച കാര്യമാണ്. വിമർശിച്ചതാകട്ടെ, ബാങ്കുകളുടെ കിട്ടാക്കടം പിടിച്ചെടുക്കുന്നതിനെ സംബന്ധിച്ച കേന്ദ്ര സർക്കാർ കാണിക്കുന്ന ഇരട്ടത്താപ്പിനെ മുൻനിർത്തിയാണ് ആ വാർത്ത മാധ്യമം ഒന്നാം പുറത്ത് വന്നിരിക്കുന്നു. സമ്പന്നർ കോടികളുമായി ഓടുമ്പോൾ കർഷകർ ആത്മഹത്യ ചെയ്യുന്നു, ബാങ്കുകളുടെ സമീപന രീതിയിലുള്ള വിവേചനം. സുപ്രീം കോടതി ഇങ്ങനെ അവതരിപ്പിക്കുന്നു, കാണുക. സമ്പന്നർ കോടികൾ വായ്പയെടുത്ത് ഓടിപ്പോകുമ്പോൾ ചെറിയ കടമെടുത്ത പാവം കർഷകർ ആത്മഹത്യയിലേക്ക് നീങ്ങുകയാണ് എന്ന് സുപ്രീം കോടതി. 500 കോടി രൂപയ്ക്ക് മുകളിൽ കിട്ടാക്കടം വരുത്തിയ സമ്പന്നരുടെ പേരുകൾ വെളിപ്പെടുത്തിയാൽ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് റിസർവ് ബാങ്ക് ബോധിപ്പിച്ചപ്പോഴാണ് ചീഫ് ജസ്റ്റിസ് ടി എസ് ഠാക്കൂർ അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ചിൻ്റെ ഓർമ്മപ്പെടുത്തൽ വന്നത് എന്ന് ഹസനുൽ ബന്ന ദില്ലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന നയമാണ് സർക്കാരിന് എന്ന് സുപ്രീം കോടതി തുറന്നടിച്ചിരിക്കുന്നു. പാറ്റൂർ സർക്കാർ ഭൂമി കയ്യേറിയ വാർത്തയ്ക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ആ കയ്യേറ്റത്തിനെതിരെ കേസുകൾ നടക്കുമ്പോൾ പാറ്റൂരിൽ 12.5 സെൻറ്റ് പുറമ്പോക്ക് ഭൂമി സർക്കാർ ഏറ്റെടുത്ത കാര്യം മലയാള മനോരമ വർത്തമാനം പുറത്തുവരുന്നു. പാറ്റൂരിൽ ഫ്ളാറ്റ് നിർമ്മാതാക്കൾ കൈവശം വെച്ചിരുന്ന 12.57 സെൻറ്റ് ഭൂമിക്ക് പുറമ്പോക്ക് ഭൂമി സർക്കാർ ഏറ്റെടുത്തു. ലോകായുക്തയുടെ ഉത്തരവിനെ തുടർന്നാണ് ഈ നടപടി. ഇനിയും 4.5 സെൻറ്റ് ഭൂമി കൂടി ഏറ്റെടുക്കണം. മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കപ്പെട്ട ഒരു കേസാണിത് എന്ന കാര്യവും നാം ഓർക്കേണ്ടതുണ്ട്. ഇക്കുറി മീനച്ചൂട് റെക്കോർഡ് തൊട്ടാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതേ സംബന്ധിച്ച് അത്രത്തോളം വ്യാകുലപ്പെടേണ്ടതില്ല. ചൂട് കൂടുന്നെങ്കിലും നോക്കുക, വരുന്ന മഴക്കാലവും സമ്പന്നമായിരിക്കും, മഴയും കൂടും എന്ന നല്ല വാർത്ത പത്രലോകം തരുന്നു ദീപിക എന്ന പത്രം. ആ വാർത്ത ഒന്നാം പേജിൽ തരുന്നു, കാണുക. പതിവിലേറെ മഴ ഇത്തവണ കിട്ടും, എൽനീനോ ദുർബലമായി. ആശ്വസിക്കാം, ഇക്കൊല്ലം കാലവർഷം സമൃദ്ധമായിരിക്കും. 2 വർഷത്തെ വരൾച്ചയ്ക്ക് ശേഷം ഇത്തവണ ദീർഘകാല ശരാശരിയുടെ 106% മഴ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന കാലവർഷകാലത്ത് ലഭിക്കും എന്ന വാർത്ത ദീപിക എന്ന പത്രം ഒന്നാം പേജിൽ നമുക്ക് തന്നിരിക്കുന്നു. ജോണി നെല്ലൂർ എന്ന നേതാവിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്ത്? ഇന്നത്തെ അവസ്ഥ, നാളത്തെ അവസ്ഥ, ഓരോ നിമിഷത്തെയും അവസ്ഥ എന്ത് എന്ന് ഓരോ നേതാക്കളുടെയും കാര്യത്തിൽ പരതി കണ്ടുപിടിക്കേണ്ട ഗതികെട്ട അവസ്ഥയിലാണ് മലയാളികൾ ഇപ്പോൾ. ജോണി നെല്ലൂർ ഒരു ഘട്ടത്തിൽ പറഞ്ഞത് ലോകം കാണാത്ത വഞ്ചനയാണ് ഉമ്മൻചാണ്ടി തന്നോട് കാണിച്ചത്. എന്താണ് ലോകം കാണാത്ത വഞ്ചന എന്നൊന്നും ചോദിക്കരുത്, അങ്ങ് അടിക്കുകയാണ്. അടിയുടെ കാലഘട്ടമാണല്ലോ തെരഞ്ഞെടുപ്പിൻ്റെ കാലം. ഏതായാലും ജോണി നെല്ലൂർ ഒറ്റയാനായി പോയിരുന്നു. ആ ഒറ്റയാനയെ മെരുക്കി ഉമ്മൻചാണ്ടി എന്ന താപ്പാന രംഗത്ത് വന്നിരിക്കുന്നു. ആ വാർത്ത മംഗളം 7-ാം പുറത്താണ് തരുന്നത്. 7-ാം പുറത്താണ് വാർത്തയെങ്കിലും വാർത്ത കൗതുകകരമാണ്. നമുക്ക് ആ കൗതുകത്തിലേക്ക് സഞ്ചരിക്കാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. ഉമ്മൻചാണ്ടി ഇടപെട്ടു, ജോണി നെല്ലൂർ വീണ്ടും അകത്ത്. മംഗളം അങ്ങനെയാണ് ആ വാർത്തയ്ക്ക് ശീർഷകം നൽകിയിരിക്കുന്നത്. ഷാലു മാത്യു കോട്ടയത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. പൊട്ടിത്തെറി സൃഷ്ടിച്ച് മുന്നണി വിട്ട ജോണി നെല്ലൂർ വീണ്ടും UDFൽ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടത്തിയ അനുനയ ചർച്ചയിലാണ് പ്രശ്നപരിഹാരം. UDFൻ്റെ സെക്രട്ടറിയായി സ്ഥാനക്കയറ്റത്തോടെയാണ് ജോണി മടങ്ങിയെത്തുന്നത്. പാർട്ടി പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം തിരിച്ച് നൽകും. അദ്ദേഹത്തിന് ഔഷധി ചെയർമാൻ സ്ഥാനവും തിരിച്ചു നൽകും. UDFൻ്റെ സെക്രട്ടറിയുമാക്കും. തീർന്നില്ല, UDF ജയിച്ചാൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നാണ് എല്ലാത്തരം പ്രവചനങ്ങളും കാണിക്കുന്നത്. ഇനി കഷ്ടകാലത്തിനെങ്ങാനും കയറി ജയിച്ചാൽ കുഞ്ഞുകുഞ്ഞ് അദ്ദേഹത്തെ മന്ത്രിയാക്കാമെന്നും ഉറപ്പു നൽകിയിരിക്കുന്നു. അതായത് സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചാണ് പോയത് എന്ന് വ്യക്തം. അതിനപ്പുറം
ആമാശയപരമല്ലാതെ ആശയപരമായ ഭിന്നതയൊന്നും ഈ ലോകത്തെ കണ്ട ഏറ്റവും വലിയ ചതിയുടെ കാര്യത്തിൽ ഇല്ല എന്നാണ് ഈ തിരിച്ചുവരവ് കാണിക്കുന്നത്. ഇനി ഇന്നത്തെ കാർട്ടൂൺ. കഴിഞ്ഞ തവണ RSS നാഗ്പൂർ യോഗം ഒരു ഉഗ്രൻ തീരുമാനമെടുത്തു കളഞ്ഞു. ആ പഴയ മുക്കാൽ കണ്ടം കാക്കിനിക്കർ ഉണ്ടല്ലോ, മുക്കാൽ ദശ നൂറ്റാണ്ട് കാലത്തോളം ധരിച്ച കാക്കിനിക്കർ, ആ കാക്കിനിക്കർ യൂണിഫോമിൽ നിന്ന് എടുത്തു മാറ്റി പകരം ചാര നിറമുള്ള പാൻ്റാക്കാം എന്ന ഒരു മാറ്റത്തിലേക്ക് RSS എത്തിച്ചേർന്നു. നമുക്ക് ശേഷം ഈ കാർട്ടൂൺ ഒന്ന് കാണാം. നിക്കർ മാറി, ശരിയാണ്, RSS നിപ്പ് കണ്ടോ, നിക്കർ മാറി പാൻ്റിട്ടു. എങ്കിലും കയ്യിൽ ആ പഴയ മുളപടിയുണ്ട്, തീർന്നില്ല. സ്വയം വെട്ടിയ ദേശീയതയുടെ പാതയിൽ സാധാരണക്കാരോട് പാസ്വേഡ് ചോദിക്കുന്ന, വേഷം മാറിയെങ്കിലും മനസ്സ് തീരെ മാറാത്ത RSS കേശവ് കാർട്ടൂണാക്കി. ഹിന്ദു നമുക്ക് തന്നിരിക്കുന്നു. ഇനി ഇന്നത്തെ ചിത്രം. നാളെ വിഷുവാണ്, പുതുവർഷ പുലരിയാണ്, പുതുവർഷം വരുന്ന ദിനമാണ്. ആ സമയത്ത് ഈ ചിത്രം ഒന്ന് കാണുക. ഇത് ഒരു വഴിമാറ്റത്തിൻ്റെ ദൃശ്യമാണ്. മീനം വേടത്തിന് വഴിമാറുമ്പോൾ വിഷുവിൻ്റെ പക്ഷി വരുന്നു. ഋതുഭേദങ്ങളുടെ ഈ അസ്തമയ കാഴ്ച ശിവജി കുമാർ വലിയതുറയിൽ നിന്ന് പകർത്തി സിറാജ് എന്ന പത്രം അവസാന പുറത്ത് വന്നിരിക്കുന്നു. നാളെ വിഷുവായിരിക്കുന്നതുകൊണ്ട് നിത്യ പരിപാടികൾക്ക് മാറ്റം വരുന്നു. വർത്തമാനം നാളെ ഉണ്ടാകില്ല, മറിച്ച് വിഷുവായതുകൊണ്ട് പത്രത്തിന് അവധി വരും. അതുകൊണ്ട് മറ്റന്നാളും ഈ പംക്തി ഉണ്ടാകില്ല. അതിനാൽ ഇനി തിങ്കളാഴ്ച മാത്രമാണ് ഈ പംക്തി ഉണ്ടാവുക. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ.